സംസ്കൃത സാഹിത്യത്തിലെ ആദ്യ സന്ദേശകാവ്യമായ കാളിദാസന്റെ മേഘദൂതത്തിന് തിരുനല്ലൂർ കരുണാകരന്റെ ഭാഷാവിവർത്തനം. ആദ്യത്തെ 10 പദ്യങ്ങളെ തുടർന്ന് അവയുടെ മൂലശ്ലോകങ്ങളും ആശയാനുവാദവും ചേർത്തിരിക്കുന്നു. കേൾക്കുക. ഓർമ്മകേടു തൻ കൃത്യത്തിൽ വന്നതിന്ന് ഓമലപ്പിരിഞ്ഞാടലേറും വിധം ശിക്ഷയോരാണ്ടധീശൻ വിധിക്കയാൽ യക്ഷനേകൻ മഹിമ പോയവൻ വാണിതേ വല്ലപാടും വിദേഹജാസ്നാനധന്യമാം തണ്ണീരിടങ്ങളും ചേണഴും തണൽ ചാർത്തിൻ മരങ്ങളും ചേർന്ന രാമഗിരിയാശ്രമഭൂമിയിൽ ഓർമ്മകേടു തൻ കൃത്യത്തിൽ വന്നതിന്നോമലപ്പിരിഞ്ഞാടലേറും വിധം ശിക്ഷയോരാണ്ടധീശൻ വിധിക്കയാൽ യക്ഷനേകൻ മഹിമ പോയവൻ വാണിതേ വല്ലപാടും വിദേഹജാസ്നാനധന്യമം തണ്ണീരിടങ്ങളും ചേണഴും തണൽ ചാർത്തിൻ മരങ്ങളും ചേർന്ന രാമഗിരിയാശ്രമഭൂമിയിൽ തയ്യലാളെയും വേർപെട്ടു തൻ കണം കയ്യിൽ നിന്നു പൊൻകങ്കണമൂർന്നവൻ മാസമേതാനുമാ ശൈലസീമയിൽ വാസമർണവാറാടിപ്പുലർച്ചയിൽ കൊമ്പുകുത്തിക്കളിക്കാനൊരുമ്പെടും കൊമ്പനാന പോൽ കാണാനഴകുമായി താഴ്വരയെത്തഴുകി വന്നെത്തിടും കാർമുകിലിനെ കണ്ടിത കാമുകൻ വാരിളം കൈത പൂവിടാൻ ഹേതുവാം വാരിതത്തിൻ്റെ മുൻപേ ഒരുവിധം അന്തരശ്രുവായി നിന്നുകൊണ്ടേ ചിരം ചിന്തയാർന്നാൻ കുബേരന്റെ കിങ്കരൻ ഇണ്ടലെന്നെ സുഖിക്കുന്നവർക്കും ഇക്കൊണ്ടൽ കാണുകിൽ ഭാവം പകർന്നിടും ആഞ്ഞു കെട്ടിപ്പിടിക്കാൻ കൊതിയഴും ആളകലയാണെങ്കിലെന്തോതുവാൻ കാറണിഞ്ഞെത്തുമാവണി നാളുകളിൽ കാന്ത ജീവിച്ചു കാണാൻ കൊതിക്കുവോൻ ഓമലാളിനാ മേഘം മുഖേന തൻ ക്ഷേമ വാർത്തകളെത്തിച്ചുകൊള്ളുവാൻ നീരദത്തെ കുടകക്കുളിരിളം താരുവാരിയിട്ടർച്ചിച്ചനന്തരം പ്രീതി മുൻപിട്ടു നിൽക്കും മൊഴികളാൽ ഓതിനാനവൻ സ്വാഗതം പ്രീതനായി നീരു തീ പുക കാറ്റൻ നിവറ്റതൻ ചേരുവയായ കാർമേഘമെങ്ങുവാൻ നീരു തീ പുക കാറ്റൻ നിവറ്റതൻ ചേരുവയായ കാർമേഘമെങ്ങുവാൻ ഇന്ദ്രിയങ്ങൾ ഉണർവെഴും പ്രാണികൾ ചെന്നു നൽകേണ്ട സന്ദേശമെങ്ങുവാൻ കാർമുകിലിനോട് ഔത്സുഖ്യവായി പിലിക്കാര്യമോർക്കാതെ യാചിക്കയായവൻ ഭേദബോധം സ്വതേ തന്നെ ചേതനാചേതനങ്ങളിൽ കാമാർത്തരർന്നിട വിശ്വമെങ്ങും പുകഴ്ന്നെഴും പുഷ്കരാവർത്തകങ്ങൾ തൻ വംശത്തിനുള്ള നീ വിശ്വമെങ്ങും പുകഴ്ന്നെഴും പുഷ്കരാവർത്തകങ്ങൾ തൻ വംശത്തിലുള്ള നീ ദേവരാജന്റെ കാമസ്വരൂപനാം സേവകഗ്രനുമാണെന്നു കാണു ഞാൻ അന്നിലയ്ക്കാണു നിന്നോടിരപ്പതി ദുർനിയതിയ ദൂരസ്ഥബന്ധു ഞാൻ ഉന്നതനോടിരന്നു കിട്ടായിലും നന്ന് നന്നല്ലധമന്തരികിലും ആകെ നീറുവോർക്കാശ്രയമാണു നീയാകയാലയേ ജീവനദായക
കൊണ്ടണക്കണം വിദ്വേഷ വിപ്രിയം കൊണ്ടകന്നൊരൻദൗത്യം പ്രിയയ്ക്കു നീ പിന്മലർക്കാവിൽ മേവും മഹേശ്വരൻ തൻ മുടിപ്പൂനിലാവിനാൽ തൗതമായി ഹർമ്യരാജി വിളങ്ങും അളകയാം യക്ഷരാജവസതി പൂകാവു നീ ദ്യോവിലേറുന്ന നിന്നെ ദ്യോവിലേറുന്ന നിന്നെ പ്രതീക്ഷയാൽ ആശ്വസിക്കും വിരഹിതയോഷമാൻ അൻപിലിച്ചിക്കുമോമൽ കുറുനിരത്തും പൊതുക്കി പിടിച്ചുകൊണ്ടങ്ങനെ കയ്യൊഴിയുമാർ വേർപാടിൽ മാഴ്കിടും തയ്യലാളെ നീ സന്നദ്ധനാകവേ കയ്യൊഴിയുമാർ വേർപാടിൽ മാഴ്കിടും തയ്യലാളെ നീ സന്നദ്ധനാകവേ തൻ്റെ ജീവിതം അന്യന്നധീനമായി എൻ്റെ മാതിരിയില്ല മറ്റാരുമേ നല്ലിണക്കം കലർന്നുള്ള കാറ്റിതാ മെല്ലെ മെല്ലെ നിലക്കുന്നിതങ്ങയെ കൂവിടുന്നുണ്ടിടം പാടിരുന്നു നിൻ കൂട്ടുകാരനം വേഴാമ്പലിംബമാ കൺകവർന്നിടുമങ്ങയ്ക്കും ആൺപെഴും പെൺവലാകങ്ങളാകാശവീതിയിൽ മാലമാലയായി ഗർഭലാഭോത്സവലോലരായി വന്നുപചാരമേകിടും നിന്നനുജന്റെ കാന്തയെ നാളുകൾ എണ്ണി എണ്ണി കഴിക്കുമാ സാധ്വിയെ നിന്നനുജന്റെ കാന്തയെ നാളുകൾ എണ്ണി എണ്ണി കഴിക്കുമാ സാധ്വിയെ ജീവനാപത്തെഴാതെ തൻ കണ്ടിടാമാവതും ഭവാൻ വൈകാതെ പോവുകേ ആവതും ഭവാൻ വൈകാതെ പോവുകേ വിപ്രയോഗത്തിൽ ആരോ മൽമാർക്കെഴും പുഷ്പതുല്യമാർദ്രമാനസം അറ്റുവീഴുവാൻ നിൽക്കുമ്പോൾ ആശ തന്നുറ്റ ബന്ധം തടഞ്ഞെന്നു വന്നിടാം വിപ്രയോഗത്തിൽ ആരോ മൽമാർക്കെഴും പുഷ്പതുല്യമാർദ്രമാനസം അറ്റുവീഴുവാൻ നിൽക്കുമ്പോൾ ആശ തന്നുറ്റ ബന്ധം തടഞ്ഞെന്നു വന്നിടാം സംസ്കൃത സാഹിത്യത്തിൽ ഏറ്റവും ആദ്യത്തെ സന്ദേശകാവ്യമാണ് കാളിദാസൻ്റെ മേഘദൂതം. പ്രപഞ്ചത്തിൽ വിരഹമനുഭവിക്കുന്ന സകലർക്കും ഉള്ള സന്ദേശമാണ് ഇത് എന്ന് രവീന്ദ്രനാഥ ടാഗോർ. സന്ദേശകാവ്യം അതൊന്നേ ഉള്ളൂ, മേഘസന്ദേശം എന്ന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. പ്രണയതീക്ഷ്ണതയിലും വിരഹമൂർച്ചയിലും ചേതനാചേതനങ്ങളെ തിരിച്ചറിയാതെ ഒരു മേഘത്തെ കൂട്ടുപിടിച്ച് തൻ്റെ പ്രണയസന്ദേശം കാമുകിക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാമുകൻ ഇതിലുണ്ട്. കൃത്യവിലോപത്തിന് ശിക്ഷിക്കപ്പെട്ട് അളകപുരിയിൽ നിന്നും രാമഗിരിയാശ്രമത്തിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു യക്ഷനാണ് അയാൾ. ആഷാഢമാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ താഴ്വരയിൽ കൊമ്പുകുത്തി കളിക്കുന്ന ആനയെപ്പോലൊരു മേഘത്തെ അയാൾ കാണുന്നു. തൻ്റെ കാമുകിക്കുള്ള സന്ദേശം അയാൾ മേഘത്തെ ഏൽപ്പിക്കുന്നു. ഒപ്പം തന്നെ വിന്ധ്യാപർവ്വതത്തിൽ നിന്നും അളകാപുരി വരെ പോകേണ്ട വഴികളും അയാൾ മേഘത്തിന് പറഞ്ഞു കൊടുക്കുന്നു. മാർഗവർണ്ണനകളിൽ അങ്ങോളം ഇങ്ങോളം പ്രകൃതി ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന കവിത കൂടിയാണ് ഇത്. ആ ചിത്രങ്ങളിൽ കാമുകൻ്റെ മാറി മാറി വരുന്ന മനോഭാവങ്ങൾ കാണാം. ഭൂമിയുടെ സ്ഥാനങ്ങളായ മലകൾ, വിലാസവതികളായ യുവകാമിനികളെപ്പോലെ ജലസമൃദ്ധമായ നദികൾ, വിരഹികളായ നായികകളാകുന്ന വരണ്ട വേനൽ നദികൾ, പ്രശസ്തരും അപ്രശസ്തരുമായ അനേകം കവികൾ മൊഴിമാറ്റിയ കാവ്യം കൂടിയാണ് മേഘദൂത്. മൂലശ്ലോകങ്ങളും അവയുടെ ഏകദേശം ആശയവും ഇവിടെ പ്രതിപാദിക്കുന്നു. കാന്താവിരഹഗുരുണാ സ്വാധികാര പ്രമത്ത ശാപേന സ്തംഗമിത മഹിമാ വർഷഭോഗ്യേണ ഭർത്തു യക്ഷശ്ചക്രേ ജനകതനയാ സ്നാനപുണ്യോദകേഷു
സ്നിഗ്ധച്ഛായാതരുഷു വസതിം രാമഗിര്യാശ്രമേഷു. തനിക്കായി ഏൽപ്പിക്കപ്പെട്ട തൊഴിലിൽ പിഴവ് വരുത്തിയതിന് കാന്താവിരഹം എന്ന ശിക്ഷ വിധിക്കപ്പെട്ട ഒരു യക്ഷൻ. വിദേഹ രാജകുമാരിയായ സീതയുടെ സ്നാനം കൊണ്ട് പുണ്യമാർജിച്ച വൈകകളും ചോലകളും ഉള്ള അഴകാർന്ന രാമഗിരിയാശ്രമ ഭൂമിയിലായിരുന്നു അയാളുടെ വിരഹകാല ജീവിതം വിധിക്കപ്പെട്ടത്. തസ്മിന്നദ്രൗ കതിചിതബലാ വിപ്രയുക്ത സകാമീ നീത്വാ മാസാൻ കനകവലയ ഭ്രംശരിക്ത പ്രകോഷ്ഠ ആഷാഠസ്യ പ്രഥമ ദിവസേ മേഘമാശ്ലിഷ്ട സാനും വപ്രക്രീഡാ പരിണത ഗജപ്രേക്ഷണീയം തദർശ. കയ്യിലണിഞ്ഞ പൊൻകങ്ങണം ഊരിപ്പോകും വിധം മെലിഞ്ഞുപോയിരുന്നു അവൻ. അങ്ങനെയിരിക്കെ ആടിപ്പുലർച്ചയിൽ യക്ഷൻ ഒരു കാർമേഘത്തെ കണ്ടെത്തി. കൊമ്പുകുത്തി കളിക്കുന്ന ആനയുടെ രൂപമായിരുന്നു അതിന്. തസ്യ സ്ഥിത്വാ കഥമപി പുരക്കേതഗാധാനഹേതോ അന്തർബാഷ്പശ്ചിരമനുജരോ രാജരാജസ്യ ദദ്ധ്യൌ മേഘാലോകേ ഭവതി സുഖിനോപി അന്യഥാ വൃത്തിചേത കണ്ഠാശ്ലേഷ പ്രണയിനി ജനേ കിം പുനർ ദൂരസംസ്ഥേ. വാരിളം കൈതകളെ പൂച്ചൂടിക്കുന്ന ആ കർമേഘത്തെ കണ്ട് കുബേരന്റെ കിങ്കരനായ ആ യക്ഷൻ ഉള്ളാല കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, എത്ര സുഖിമാന്മാർക്കും എത്ര സന്തോഷവാന്മാർക്കും ഇതുപോലൊരു മേഘത്തെ കാണുമ്പോൾ ഭാവം പകരും, ഒരാലിംഗനത്തിനായി മനസ്സ് കൊതിക്കും. പ്രേയെ വേർപെട്ടിരിക്കുന്ന എന്നെ പോലുള്ളവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? പ്രത്യാസന്നേ നഭസി ദയിതാ ജീവിതാലംബനാർത്ഥി ജീമൂതേന സ്വകുശലമയീം ഹാരയിഷ്യൻ പ്രവൃത്തിം സപ്രത്യഗ്രൈഹി കുടജകുസുമൈഹി കൽപിതാർഘായ തസ്മൈ പ്രീത പ്രീതി പ്രമുഖവചനം സ്വാഗതം വ്യാജഹാര. പ്രിയയുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന യക്ഷൻ ഈ മേഘം വഴി തൻ്റെ ക്ഷേമവൃത്താന്തം അവളെ അറിയിക്കാം എന്ന് കരുതി. കുടകപ്പാല പൂക്കൾ കൊണ്ട് മേഘത്തെ അർച്ചിച്ച് സന്തോഷത്തോടെ പ്രീതിയോടെ അതിന് സ്വാഗതം പറഞ്ഞു. ധൂമജ്യോതിർ സലിലമരുതാം സന്നിപാതഃ ക്വ മേഘഃ സന്ദേശാർത്ഥാഃ ക്വ പടുകരണൈ പ്രാണിഭി പ്രാപണീയാഃ ഇത്യൗത്സുക്യാതപരിഗണയൻ ഗുഹ്യകസ്തം യയാചേ കാമാർത്ഥാ ഹി പ്രകൃതി കൃപണാശ്ചേതനാചേതനേഷു. കേവലം പുകയും ചൂടും ജലവും കാറ്റും കൊണ്ട് നിർമ്മിതമായ കാർമേഘത്തോട് ഒരു ദൗത്യം ജീവനുള്ളവയെ ഏൽപ്പിക്കുന്നത് പോലുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിലെ അനൗചിത്യത്തെക്കുറിച്ച് കവി സംശയിക്കുന്നുണ്ട്. അതേസമയം തന്നെ കാമികൾക്കും വിരഹികൾക്കും ചേതന ഉള്ളവ അചേതനങ്ങളായവ എന്നിവയോട് വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും കവി അതിനെ ന്യായീകരിക്കുന്നു. യക്ഷന്റെ മനസ്സിലിപ്പോൾ അവൻ്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. ചേതനാചേതനങ്ങളിലുള്ള ഭേദവിചാരം അവനില്ല. ജാതം വംശേ ഭുവനവിദിതേ പുഷ്കരാവർത്തകാനാം ജാനാമി ത്വാം പ്രകൃതിപുരുഷം കാമരൂപം മഘോന തേനാർത്ഥിത്വം ത്വയി വിധിവശാത് ദൂരബന്ധുർഗതോഹം പേർപെട്ട പുഷ്കരങ്ങളുടെയും ആവർത്തങ്ങളുടെയും വംശത്തിൽ പിറന്ന മേഘമാണ് നീ. ദേവേന്ദ്രന്റെ കാമരൂപനായ പ്രതിപുരുഷനും അതുകൊണ്ട് മാത്രമാണ് ഉറ്റവരിൽ നിന്നകന്ന ഞാൻ നിന്നോട് ഈ അർത്ഥനയുമായി വന്നിരിക്കുന്നത്. ഉന്നതന്മാരോട് യാചിച്ചിട്ട് ലഭിക്കാതിരിക്കുന്നതിൽ കുഴപ്പമില്ല, അധവന്മാരോട് യാചിച്ച് ലഭിക്കുന്നതിലും ഭേദമാണത്.
സന്തപ്തനാം ത്വമസി ശരണം തത്പയോദ പ്രിയായ സന്ദേശം മേ ഹര ധനപതി ക്രോധ വിശ്ലേഷിതസ്യ ഗന്തവ്യാതേ വസതിരളകാ നാമ യക്ഷേശ്വരാണം ഗന്തവ്യാതേ വസതി അളകാ നാമ യക്ഷേശ്വരാണം ബാഹ്യോദ്യാനസ്ഥിത ഹരശിരശ്ചന്ദ്രികാ ദൗതഹർമ്യാ. ആയതുകൊണ്ട് വിരഹദുഃഖത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് നീറുന്ന എന്നെ പോലുള്ളവർക്ക് ആശ്രയമായ ജീവനദായക കുബേരൻ്റെ അപ്രിയം കൊണ്ടകുന്ന എൻ്റെ പ്രിയയ്ക്ക് എൻ്റെ ഈ ദൗത്യം നീ ചെന്നെത്തിക്കണം. ശിവൻ്റെ മുടിപ്പൂനിലാവുകൊണ്ട് നിർമ്മലമായ രമ്യഹർമ്മ്യങ്ങളുള്ള മലർവാടികളുള്ള വസതിയിൽ നീ ചെല്ലണം. ത്വാമാരൂഢം പവന പദവീം ഉദ്ഗൃഹീതാളകന്ധാഃ പ്രേക്ഷിഷ്യന്തേ പതികവനിതാഃ പ്രത്യയാദാശ്വസന്ത്യ കസന്നദ്ധേ വിരഹവിധുരം ത്വയ്യുപേക്ഷേത ജായാം നസ്യാദന്യോപ്യഹമിവ ജനോ യപരാധീന വൃത്തിഃ. നീ പോകും വഴി ആകാശത്ത് നിന്നെ കാണുന്ന വിരഹികളായ സ്ത്രീകൾ തങ്ങളുടെ കുറുനിരത്തുമ്പ് വാടിയൊതുക്കിക്കൊണ്ട് നിന്നെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നോക്കും. നീ സന്നദ്ധനായാൽ മതിയല്ലോ. വിരഹത്തിൻ്റെ സങ്കടത്തിലിരിക്കുന്ന പെണ്ണിന് മറ്റൊരാൾ കയ്യൊഴിയില്ല. കേവലം അന്യന് അധീനമായ എൻ്റെ ജീവിതം പോലെ മറ്റാർക്കുമില്ലല്ലോ. മന്ദം മന്ദം നുദതി പവനശ്ചാനുകൂലോ യഥാത്വാം വാമശ്ചായം നദതി മധുരം ചാതകസ്തേ സഗന്ധ ഗർഭാധാനക്ഷണപരിചയം നൂനമാബദ്ധമാലാഃ സേവിഷ്യന്തേ നയനസുഭഗം ഖേ ഭവന്തം വലാകാഃ. നോക്കൂ, കാറ്റ് സ്നേഹത്തോടെ അങ്ങേ പിടിച്ച് ഉലയ്ക്കുന്നു. ഇടമ്പാടിരുന്ന് വേഴാമ്പൽ മധുരമായി കൂവുന്നു. സുന്ദരികളായ വെള്ളിക്കിളിപ്പിടകൾ അവയുടെ ഗർഭലാഭം ആഘോഷിക്കാനായി മാലമാലയായി വന്ന് അങ്ങേക്ക് ഉപചാരങ്ങൾ അർപ്പിക്കുന്നു. താം ചാവശ്യം ദിവസഗണനാ തത്പരാമേകപത്നി അവ്യാപന്നാം അവഹിതഗതിർദ്രക്ഷസി ഭ്രാതൃജായാം ആശാബന്ധകുസുമസദൃശം പ്രായശോഹ്യം ഗനാനാം സദ്യപാതിപ്രണയി ഹൃദയം വിപ്രയോഗേ രുണത്തി. പുനർസമാഗമത്തിനുള്ള നാളുകൾ എണ്ണി എണ്ണി കഴിയുന്ന എൻ്റെ കാന്തയെ, നിന്റെ അനുജൻ്റെ കാന്തയെ, ഭവാൻ വൈകാതെ പോവുകയാണെങ്കിൽ ജീവന് ആപത്തൊന്നും വരാതെ ഞാൻ കാണും. വിരഹികളുടെ രാഗാർദ്രമായ മനസ്സ് പുഷ്പത്തോളം മൃദുവാണ്. വിടർന്നു നിൽക്കുന്ന അത് അറ്റുവീഴാൻ അധിക സമയം വേണ്ട. അതേസമയം ആശയുടെ പ്രതീക്ഷയുടെ ഒരു ബന്ധം അതിൽ ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആപത്തൊന്നുമില്ലാതെ അത് വിടർന്നു തന്നെ നിൽക്കാം.